ഹായ് എവൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോശങ്ങളെ കുറിച്ച് പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ നാഡീകോശത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അത് നാഡീ കോശമാണ് അതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ വിഭജനശേഷി നഷ്ടപ്പെടുന്ന കോശവും നാഡീകോശമാണ് ആ നാഡീകോശത്തെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം ന്യൂറോൺ എന്നറിയപ്പെടുന്നത് മനുഷ്യന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അപ്പൊ എന്താണ് വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ചൂടുള്ള സാധനത്തിൽ തൊട്ടുപോയി അറിയാതെ തൊട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് കൈയെടുത്ത് കളയും അല്ലെ ഈ പിക്ചറിൽ കാണാം നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കയ്യെടുത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നത് വ്യവസ്ഥയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു മുള്ളിൽ അറിയാതെ തൊട്ടുപോയാലും നിങ്ങളിങ്ങനെ കയ്യെടുത്ത് കളയുന്നത് നാടീവ്യവസ്ഥൻ്റെ സഹായത്തോടു കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളെ ഒരാൾ എന്തെങ്കിലും ബോൾ എടുത്ത് എറിയുമ്പോൾ നിങ്ങൾ ആ ബോൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണ് ചിമ്മിപ്പോകും അല്ലെ അതും നാടീ വ്യവസ്ഥയുടെ സഹായത്തോടു കൂടിയാണ് അപ്പം ഈ നാഡീ വ്യവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് ഒരു മുള്ളെടുക്കാം ഓക്കെ ആ മുള്ളിൽ നിങ്ങൾ അറിയാതെ തൊട്ടുപോകുകയാണ് ആ തൊട്ടു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അപ്പം തന്നെ കൈയ്യെടുത്ത് കളയും അല്ലേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിങ്ങൾ മുള്ളിൽ തൊടുമ്പോൾ നിങ്ങളുടെ വിരൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ആർക്ക് അടുത്ത് നിൽക്കുന്ന കോശത്തിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അങ്ങനെ ആ കോശം എന്ത് ചെയ്യുന്നു ആ മെസ്സേജ് കൊണ്ടുപോയിട്ട് അടുത്ത കോശത്തിന് കൊടുക്കുന്നു അങ്ങനെ ഓരോ കോശങ്ങളും ആ സന്ദേശം കൈമാറി കൈമാറി എവിടെ എത്തിക്കുന്നു സുഷുംനയിൽ എത്തിക്കുന്നു ഓക്കെ ആ മെസ്സേജ് കൈമാറി കൈമാറി എത്തിക്കുന്നു എന്ത് ആണ് അവിടെ മുള്ളുണ്ട് എന്ന ഇൻഫോർമേഷൻ ഇനി തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്ക് എന്ത് കൊടുക്കണം ഒരു ഇൻഫോർമേഷൻ മെസ്സേജ് കൊടുക്കണം കൈ വലി വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊടുക്കണം അങ്ങനെ സുഷുംനെ എന്ത് ചെയ്യുന്നു ആ മെസ്സേജ് നിങ്ങളുടെ കൈക്ക് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് നിങ്ങൾ കൈ വലിച്ചു കളയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കൈ വലിച്ചു കളയുന്നതിനെല്ലാം അറിയപ്പെടുന്നത് ரிஃப்ளெக்ஸ் പ്രവർത്തനങ്ങൾ എന്നാണ് പ്രധാനമായും സുഷുംനയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഇങ്ങനെയുള്ള റിഫ്ലക്സുകളാണ് എന്തറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുംനയുടെ നിയന്ത്രണത്തിലല്ല ഉണ്ടാകുന്നത് എന്തെങ്കിലും വസ്തുക്കൾ പെട്ടെന്ന് കണ്ണിന് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബോളൊക്കെ കണ്ണിന് നേരെ വരുമ്പോൾ കണ്ണ് ചിമ്മാറുണ്ട് അതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ് പക്ഷെ അതിൻ്റെ നിയന്ത്രണം സുഷുമനയ്ക്കല്ല ഉള്ളത് സെറിബ്രത്തിനാണുള്ളത് ബ്രെയിനിലുള്ള സെറിബ്രമാണ് അത് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് മനസ്സിലായി എന്ന് റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായി ആ റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങനെയുള്ള റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാണ് എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുംനയല്ല നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ കണ്ണ് ചിമ്മിക്കളയാൻ കാരണമാകുന്നത് ചെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണ് അങ്ങനെയുള്ള റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സെറിബ്രൽ റിഫ്ലക്സുകൾ എന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മുള്ളിന്റെ ഉദാഹരണത്തിൽ ഇവിടെ മുള്ള് കണ്ടോ മുള്ളു എന്ന് പറയുന്നത് ഉദ്ദീപനമാണ് എന്താണ് ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ ഇവിടെ എന്താണ് ഉദ്ദീപനം എന്ന് പറയുന്നത് മുള്ളാണ് അല്ലെ ഇനി ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളാണ് ഗ്രാഹികൾ ഇവിടെ വിരൽതുമ്പില് സവിശേഷമായ ചില കോശങ്ങളുണ്ട് അതിനെ അറിയപ്പെടുന്നത് ഗ്രാഹികൾ എന്നാണ് അങ്ങനെ ഉദ്ദീപനങ്ങൾ എന്ത് സ്വീകരിച്ചു ഗ്രാഹികൾ സ്വീകരിച്ചു ഗ്രാഹികൾ എന്ത് ചെയ്തു ആ സന്ദേശം അടുത്തുള്ള നാടീകോശത്തിലേക്ക് എത്തിച്ചു ഓക്കെ ആ നാടീകോശം എന്തു ചെയ്യുന്നു ആ നാഡീകോശം അടുത്ത നാടീകോശത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാടീകോശത്തിൽ നിന്ന് അടുത്ത നാടീകോശത്തിലേക്കും ആ അടുത്ത നാടികോശത്തിൽ നിന്ന് അതിൻ്റെ അടുത്ത നാടീകോശത്തിലേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ സന്ദേശങ്ങൾ കൈമാറി കൈമാറി പോവുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നാടീകോശങ്ങൾ സന്ദേശങ്ങൾ കൈമാറുന്നത് വൈദ്യുത ആവേഗങ്ങളായിട്ടാണ് നാടീകോശം സന്ദേശങ്ങൾ കൈമാറുന്നത് ഇങ്ങനെ കൈമാറി സന്ദേശം എവിടെ എത്തുന്നു സുഷുംനയിലെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ സുഷുംനയിൽ എത്തിക്കുന്ന നാടീകോശങ്ങൾ അറിയപ്പെടുന്നത് സംവേദ കോശങ്ങൾ എന്നാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം സംവേദ കോശങ്ങൾ എന്ത് ചെയ്യുന്നു സന്ദേശം സുഷുംനയിൽ എത്തിക്കുന്നു വൈദ്യുത ആവേഗങ്ങളായിട്ടാണ് എത്തിക്കുന്നത് അങ്ങനെ സുഷുംനയിൽ എത്തിയതിനു ശേഷം സുഷുമ്ന എന്ത് ചെയ്യുന്നു കൈയ്യെടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ് സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ കൊണ്ടുപോകുന്ന നാടികളെ അറിയ കോശങ്ങൾ അറിയപ്പെടുന്നത് പ്രേരക കോശങ്ങൾ എന്നാണ് ഓക്കെ സുഷുമിനയിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് എത്തിക്കുന്ന സന്ദേശങ്ങളെത്തിക്കുന്നത് സംവേദ നാഡീകോശങ്ങളാണ് എന്നാൽ സുഷുമനയിൽ നിന്നും ബന്ധപ്പെട്ട പേശിയിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ് ഈ പ്രേരക നാഡീകോശത്തിനും സംവേദ നാഡീകോശത്തിനും ഇടയിൽ നിങ്ങൾ കാണാം ഇന്റർ ന്യൂറോണുകൾ കാണാം അതായത് സമ്മിശ്ര നാഡീകോശങ്ങൾ ഈ സമ്മിശ്ര നാഡീകോശങ്ങൾ എന്താണ് ചെയ്യുന്നത് സംവേദ സംവേദനാഡീകോശത്തെയും അതുപോലെ തന്നെ പ്രേരക നാഡീകോശത്തെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശങ്ങളാണ് സമ്മിശ്ര നാഡീകോശങ്ങൾ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതും സമ്മിശ്ര നാഡീകോഷങ്ങളാണ് ഓക്കെ അതായത് നിങ്ങൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും സംവേദ നാഡീകോശത്തിൽ നിന്ന് മെസ്സേജ് വന്നു അങ്ങനെ സമ്മിശ്ര നാഡീകോശത്തിലെത്തി സമ്മിശ്ര നാഡീകോശം എന്ത് ചെയ്യുന്നു അടുത്ത മെസ്സേജ് പാസ് ചെയ്യാണ് അതായത് പ്രേരക നാഡീകോശത്തിലൂടെ മെസ്സേജ് പാസ് ചെയ്ത് അങ്ങനെ നമ്മുടെ പേശികൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതായത് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ് നാഡീകോശങ്ങളാണ് അല്ലേ ഇവിടെ സംവേദ നാഡീകോശങ്ങൾ എന്ത് ചെയ്തു മെസ്സേജ് സുഷുംനയിലെത്തിച്ചു അങ്ങനെ സുഷുമ്നയിൽ നിന്നും പ്രേരക നാഡീകോശങ്ങൾ എന്ത് ചെയ്യുന്നു അത് പേശികളിലേക്ക് എത്തിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ പേശികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നാഡീകോശമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് കോശം ഒരു നാഡീകോശം എന്ന് പറയുന്നതിൻ്റെ മോഡലാണ് നമ്മളിവിടെ കാണുന്നത് നാഡീകോശത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ആദ്യം ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ തന്നെ കോശദ്രവ്യമുണ്ട് ഓക്കെ ന്യൂക്ലിയസ് ഉണ്ട് കോശദ്രവ്യമുണ്ട് ഈ ന്യൂക്ലിയസും കോശദ്രവ്യവും കൂടി അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് കോശ ശരീരം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് കോശ ദ്രവ്യം എന്നത് കൂടിയാൽ കോശ ശരീരം കിട്ടി ഇനി അടുത്തത് ഡെൻഡ്രോൺ ആണ് അതായത് ഈ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആണ് എന്തറിയപ്പെടുന്നത് ഡെൻഡ്രോൺ എന്ന് അറിയപ്പെടുന്നത് ഒരു ഭാഗത്തെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് അതായത് കോശശരീരം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസും കോശദ്രവ്യവും കൂടിയതാണ് കോശ ശരീരം അതിൽ നിന്നുള്ള ഈ നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഇനി ഡെൻഡ്രോൺ കഴിഞ്ഞാലുള്ളതാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കോശ ശരീരം നമുക്ക് മനസ്സിലായി ഡെൻഡ്രോൺ എന്താണെന്ന് മനസ്സിലായി ഡെൻഡ്രൈറ്റ് എന്താണെന്നും മനസ്സിലായി ഈ ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഓക്കെ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ാണ് അങ്ങനെ ഡെൻഡ്രൈറ്റുകളിൽ നിന്നുള്ള ആവേഗങ്ങൾ ഡെൻഡ്രോണിൽ എത്തുന്നു ഡെൻഡ്രോണിൽ നിന്ന് അത് കോശശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആവേഗം എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായില്ലേ ആദ്യം അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങൾ ഡെൻട്രൈറ്റിലാണ് എത്തുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്ന് അത് നേരെ ഡെൻഡ്രോണിൽ എത്തുന്നു ഡെൻഡ്രോണിൽ നിന്ന് അത് കോശ ശരീരത്തിൽ എത്തുന്നു ഇനി കോശ ശരീരം കഴിഞ്ഞാലുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുക്കളെയാണ് ആക്സോൺ എന്ന് പറയുന്നത് ആക്സോൺ നിങ്ങൾ കാണാം ഈ നീളം കൂടിയതിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോണുകളാണ് ഓക്കെ ആദ്യം ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഹങ്ങൾ എന്തു ചെയ്യുന്നു ഡെൻട്രോണിലെത്തി കോശ ശരീരത്തിലെത്തി പിന്നീട് കോശ ശരീരത്തിൽ നിന്ന് അത് ആക്സോണിലെത്തി അങ്ങനെ ആക്സോണിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇവിടെ വരെ എത്തുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു കാണുന്നതിനാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ആക്സോണിനെ ചുറ്റി കാണപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള ആവരണമാണ് മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്തിൻ്റെ നിറം വെളുത്ത നിറമാണ് അപ്പോൾ ആക്സോണിനെ ചുറ്റി കാണപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള ആവരണം അറിയപ്പെടുന്നത് എന്താണ് മയിലിൻ ഷീത്താണ് ഈ മയിലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ് ഓക്കെ ഇവിടെ നിങ്ങൾ കാണാം ശ്വാൻ കോശം ഈ ശ്വാൻ കോശങ്ങളിലാലാണ് മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ആക്സോണിനെ ചുറ്റി കാണപ്പെടുന്ന വെളുത്ത നിറമുള്ള ആവരണമാണ് മയിലിൻ ഷീത്ത് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആക്സോണൈറ്റ് ആണ് ആക്സോണിൻ്റെ ശാഖകളെയാണ് ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത് ആക്സോണിന്റെ ശാഖകളിയാണ് ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റുകളാണ് എന്താണ് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു കോശത്തിൽ ഒരു ന്യൂറോണിന്റെ തുമ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് എക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് അപ്പൊ ഇതിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഒരു കോശത്തിൽ എങ്ങനെയാണ് സന്ദേശങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വൈദ്യുത ആവേഗങ്ങളായിട്ടാണ് സന്ദേശങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ ആദ്യം അടുത്തുള്ള കോശത്തിൽ നിന്ന് ഡെൻഡ്രൈറ്റ് ആ മെസ്സേജ് സ്വീകരിക്കുകയാണ് അങ്ങനെ ആ ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റിലൂടെ ഇങ്ങനെ വന്ന് ഡെൻട്രോണിലെത്തി ഡെൻഡ്രോണിൽ നിന്നും കോശ ശരീരത്തിൽ എത്തുന്നു കോശ ശരീരത്തിൽ നിന്ന് അത് ആക്സോൺ വഴി ആക്സോണൈറ്റിൽ എത്തുന്നു അങ്ങനെ ആക്സോണൈറ്റിൽ നിന്നാണ് അത് ഇവിടെ എത്തുന്നത് സിനാപ്റ്റിക് നോബില് എത്തുന്നത് ഓക്കെ അപ്പോൾ ഒരു നാഡീകോശത്തിൽ എങ്ങനെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു ഇനി ഈ നാടീകോശത്തിൽ നിന്ന് അടുത്ത നാടീകോശത്തിലേക്ക് ഈ സന്ദേശം കൈമാറണം അല്ലേ അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് സിനാപ്റ്റിക് നോബ് അപ്പോൾ സിനാപ്റ്റിക് നോബ് വരെ എങ്ങനെയാണ് എത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു വൈദ്യുത ആവേഗമായിട്ട് സിനാപ്റ്റിക് നോബിൽ മെസ്സേജ് എത്തിക്കഴിഞ്ഞു ഇനി ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻറൈറ്റിൻ്റെ അടുത്ത നാടീകോശത്തിൻ്റെ ഡെൻറൈറ്റിലേക്ക് എന്തു ചെയ്യണം മെസ്സേജ് സെൻഡ് ചെയ്യണം അല്ലേ സന്ദേശം എത്തിക്കണം അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ട് നാടീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശി കോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ഓക്കെ ആക്സോണിൽ നിന്നുള്ള വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെ വരെ എന്ത് ചെയ്തു സിനാപ്റ്റിക് നോബ് വരെ വൈദ്യുത അവേഗങ്ങളായിട്ട് എത്തുകയാണ് എന്നാൽ അടുത്ത ഈ രണ്ട് കോശങ്ങൾക്കും ഇടയിൽ ഒരു എന്തുണ്ട് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ഈ ഒരു കോശത്തിൽ നിന്ന് അടുത്ത കോശത്തിലേക്ക് സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ് ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിച്ചുകൊണ്ടാണ് ആ രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് നാടിയ പ്രേക്ഷകങ്ങൾ എന്നാണ് ഓക്കെ നാടീയ പ്രേക്ഷകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ നാടിയ പ്രേക്ഷക എന്ത് ചെയ്യുന്നു അടുത്തുള്ള ഡെൻട്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു ഓക്കെ പിന്നീട് ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൻഡ്രോണിലേക്ക് വൈദ്യുതാവേഗം എത്തുന്നു അങ്ങനെ ഡെൻഡ്രോണിൽ നിന്ന് കോശ എത്തുന്നു കോശ നിന്ന് ആക്സോൺ ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ് ആക്സോണൈറ്റിൽ നിന്ന് സിനാപ്റ്റിക് നോബ് പിന്നീട് വീണ്ടും സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു രാസവസ്തുക്കളെ വിടവിലേക്ക് ശ്രവിക്കുന്നു ആ വിടവ് അറിയപ്പെടുന്നത് സിനാപ്റ്റിക് വിടവ് എന്നാണ് ആ വിടവിലേക്ക് രാസവസ്തുക്കളെ ശ്രവിക്കുന്നു അങ്ങനെ ആ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശ യോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത പ്രവേഗങ്ങൾ സൃഷ്ടിക്കുന്നു അസറ്റൈൽ കോളിൻ ഡോബമിൻ എന്നിവ നാടീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ അസറ്റൈൽ കോളിൻ അതുപോലെ തന്നെ ഡോപ്പിമിൻ എന്നെല്ലാം പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണങ്ങളാണ് ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരു നാടികോശത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി നാടികോശം എങ്ങനെയാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്ന് മനസ്സിലായി നേരത്തെ നമ്മൾ മൈലിൻ ഷീത്തിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ മൈലിൻ ഷീത്തിനെ ഉത്പാദിപ്പിക്കുന്നത് എന്താണ് ശ്വാൻ കോശങ്ങളാണ് ഈ ശ്വാൻ കോശങ്ങളെയും അതുപോലെ തന്നെ ഒളിഗോ ഡെൻട്രോസൈറ്റുകളെയും കുറിച്ച് നമുക്ക് പഠിക്കാണ്ട് ഒളിഗോ ഡെൻട്രോസൈറ്റ് സ്വാൻ കോശങ്ങൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇവ എന്താണെന്നും നമുക്ക് പഠിക്കാം നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോടെ സൈറ്റുകളും ശ്വാൻ കോശങ്ങളും അത് നമ്മൾ നേരത്തെ കണ്ടാണ് മൈലിൻ ഷീത്ത് ഉൽപ്പാദിപ്പിച്ച് എന്ത് ചെയ്യുന്നു കോശങ്ങളെ സംരക്ഷിക്കുന്നു ഒരു ഒളിഗോസ് ഡെൻട്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നു നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ് ഒളിഗോഡൻഡ്രോസൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരേ സമയം പല ആക്സോണുകളെ പൊതിയുന്നുണ്ട് അല്ലേ ഇവിടെ കാണാം ഒരേ സമയം പല ആക്സോണുകളെ പൊതിയുന്നു ഈ രണ്ട് ഭാഗത്തുള്ള ആക്സോണുകളെയും ഒരേ ഒളിഗോഡെൻഡ്രോസൈറ്റ് തന്നെയാണ് പൊതിയുന്നത് അല്ലേ അല്ലെങ്കിൽ എന്തു ചെയ്യുന്ന ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം പൊളികോണ്ട് എൻറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് പല ആക്സോണുകളെയും പൊതിയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആക്സോണിന്റെ പല ഭാഗങ്ങളെയും പൊതിയുന്നുണ്ട് എന്നാൽ അത് നാടികളിലെ ആക്സോണുകളിൽ ശ്വാൻ കോശങ്ങളാണ് എന്ത് നിർമ്മിക്കുന്നത് മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് നാഡി കോശങ്ങളിൽ എന്താണ് ശ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത് ആ ശ്വാൻ കോശങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ശ്വാൻ കോശം എന്ന് പറയുന്നത് ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു നിങ്ങൾ പിക്ചറിൽ കാണാൻ പറ്റും ഒരു ശ്വാൻ കോശം എന്താണ് ചെയ്യുന്നത് ഒരൊറ്റ ആക്സോണിനെ പല തവണയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് മൈലിൻ ഷീത്ത് നിർമ്മിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് ഒളിഗോടെൻഡ്രോസൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് പല ആക്സോണുകളെയോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ പല ഭാഗങ്ങളെയോ ഒരേ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് തന്നെ എന്ത് ചെയ്യുന്നു സംരക്ഷിക്കുന്നു മൈലിൻ ഷീത്ത് നിർമ്മിച്ച് സംരക്ഷിക്കുന്നുണ്ട് സ്വാൻ കോശവും ഒളിഗോ ഡെൻഡ്രോസൈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാടികളിലെ ആക്സോണുകളിൽ കാണപ്പെടുന്നത് എന്താണ് സ്വാൻ കോശങ്ങളാണ് ഇനി വ്യവസ്ഥയിൽ നാഡീ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത് വൈദ്യുത ആവേഗങ്ങളായിട്ടാണ് കൈമാറുന്നത് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ ആ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് നാഡീകോശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഒരു നാടീകോശത്തിൻ്റെ കോശ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു ഓക്കെ ഒരു നാടീകോശമാണെങ്കിൽ അതിൻ്റെ പുറത്ത് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജാണ് ചില അയോണുകളുടെ വിന്യാസത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിന് കാരണമാകുന്നത് അപ്പം ഇത്ര മാത്രം ഓർത്താൽ മതി ഒരു നാടീകോശത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജാണ് അകത്ത് എന്താണ് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നത് എന്നാൽ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശ തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആദ്യം പോസിറ്റീവ് ചാർജ് പുറത്തും പിന്നെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത് എന്നാൽ ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു പുറത്ത് നെഗറ്റീവ് ചാർജ് ആകുന്നു അകത്ത് പോസിറ്റീവ് ചാർജ് ആകുന്നു ഇങ്ങനെ നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉദ്ദേശിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായ സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു നാടീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല പുറത്ത് പോസിറ്റീവ് അകത്ത് നെഗറ്റീവാണ് ഒരു നാടീകോശത്തിൻ്റെത് എന്നാൽ ഉദ്യീപനം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവുമാകുന്നു ഈ ഒരു വ്യത്യാസം എന്ത് ചെയ്യുന്നു അടുത്തുള്ള ഭാഗത്തെയും ഉത്തേജിപ്പിച്ച് അതേ രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു അങ്ങനെയാണ് വൈദ്യുത പ്രവാഹമായ സന്ദേശങ്ങൾ നാടീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ നാഡീകോശത്തെ കുറിച്ചാണ് പഠിച്ചത് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം എന്ന് പഠിച്ചു അതുപോലെ തന്നെ നാഡീകോശത്തിന്റെ പല ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ സ്ട്രക്ചേഴ്സ് പഠിച്ചു അതുപോലെ തന്നെ നാടീകോശത്തിൽ എങ്ങനെയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത് എന്നും നമ്മൾ പഠിച്ചു ഇനി ബാക്കി വ്യവസ്ഥയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം